തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പോലും വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. 20% മുസ്ലിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ ഞാൻ ജയിച്ചതും മതേതര വിശ്വാസികളുടെ വോട്ട് കൊണ്ടാണ്. അപ്പൊ അതിനെ മറികടക്കാൻ ഞാൻ ഈ കോടതി വിധിയെ കാണുന്നത് പിന്നെ എനിക്ക് ഏറ്റവും അപമാനകരമായിട്ടുള്ളത് അതിൽ വർഗീയത പ്രതിപ്പിച്ചു എന്നുള്ളതാണ്. എന്റെ എം എൽ എ സ്ഥാനം ഞാൻ ഗൗരവത്തിൽ കാണുന്നില്ല, എനിക്കത് അത്ര വിഷയമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോടതി വിധി കൊണ്ടും അതിനെ ഇത് തന്നെ സുപ്രീം കോടതി പോയി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും മിനിമം മനസ്സിലാക്കാവുന്ന ഒരു കാര്യം 20% മുസ്ലിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൻസിയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് എങ്ങനെ ജയിക്കുന്നതാണ്, എങ്ങനെ ചോദിക്കാൻ കഴിയും. അത് കൃത്യമായിട്ട് പിന്നെ ഇലക്ഷൻ കമ്മീഷനകത്തുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു അഴിമതി കേസിൽ പിന്നെ പെട്ടിട്ടുള്ള സ്പെഷ്യൽ പെട്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നോട്ടീസ് പിടിച്ചുകൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ഇത്തരം നോട്ടീസുകൾ തിരികെ, പിന്നെ നിങ്ങൾ പോയിട്ട് വിവരാവകാശം ചോദിച്ചാൽ ഈ നോട്ടീസുകൾ അവർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും. വളരെ കൃത്യമായ മാനിപ്പുലേഷൻ. കാരണം ഞാൻ എനിക്കെതിരെ മത്സരിച്ചത് അത്രമേൽ മനസ്സ് നശിച്ചു പോയിട്ടുള്ള ഒരാളോടായിരുന്നു. അതിന്റെ അദ്ദേഹം അറിയപ്പെടുന്ന മാനിപ്പുലേറ്ററാണ്, നിരവധി ഫോർജറി കേസുകളുടെ പ്രതിയാണ്. അത് അതുകൊണ്ട് തന്നെ നികേഷ് കുമാർ അദ്ദേഹത്തിന്റെ വൃത്തികെട്ട മനസ്സുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കേസാണ്. എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. രാജ്യത്തിലെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്, എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. സി പി എം ഇവിടെ പറഞ്ഞു മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഇതിനെ ഹൈക്കോടതി വിധിയെ. അവര് അങ്ങനെ ഒരു പ്രതികരണം തന്നെ എനിക്കില്ല. ഞാൻ എന്റെ ജീവിതം തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസങ്ങളിലടക്കം രാജ്യത്തിലെ മതപുരോഹിതന്മാർ തലയിൽ കൈവച്ചു അനുഗ്രഹിക്കുന്ന ഫോട്ടോ കൊടുത്തത് ഈ പറയുന്നതിന്റെ എതിരാളിയാണ്. ഞാൻ ജയിച്ചത് ചെറിയ വോട്ടിനല്ല, 2000 വോട്ടുകൾക്ക് ജയിച്ചത്, 400 വോട്ടിന് ജയിച്ചൊരു മണ്ഡലത്തിൽ ജയിച്ചത് എന്റെ വിശ്വാസ്യത കൊണ്ടാണ്. ഞാൻ എന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്തത് ആ വിശ്വാസ്യതയാണ്. അത് സംരക്ഷിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. അത് കോടതിയിലെ അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന വിചാരിക്കുന്നത്.